മാത്തു ഇന്റർവ്യൂ ഇരിക്കുവാണോ? ആ ചിരിച്ചു ചിരിച്ചു എന്നെ മാത്തു ചിരിക്കുന്ന എന്തിനാ എന്തിനാ ചിരിക്കുന്ന മനസ്സിലായില്ലേ? സോളമന്റെ തേനീച്ചകൾ എന്നുള്ള പേര് വരുന്നത് ശരിക്കും ബൈബിളിൽ നിന്നാണ്. ബൈബിളിൽ അത് സോളമനാണ്, കിങ് സോളമൻ. ഖുർആനിൽ സുലൈമാൻ, ജൂഷ് ബൈബിളില് ശലമോൻ. ഒരു മാസത്തിലധികം ഞാൻ വിട്ടു വന്നിട്ടില്ലായിരുന്നു. എല്ലാ മാസവും ഇദ്ദേഹത്തിനെ വന്നൊന്ന് കണ്ട് ആശീർവാദം മേടിച്ചിട്ടേ പോകുന്നു. ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ. അത് ഇതായിരുന്നു, ഈ സിനിമ അത് റിസർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ചെറുപ്പക്കാരുടെ കഥയാണ്, ചെറുപ്പക്കാർക്ക് മനസ്സിലാവുന്ന കഥയാണ്. ഇദ്ദേഹം ഞാനും ഒരു ഡസൻ പടങ്ങൾ കഴിഞ്ഞു, അടുത്ത ഡസൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ സിനിമ വന്നപ്പോ ഇത് പാട്ട് പാടണ്ടേ? ഇന്നത്തെ ഈ ഇന്റർവ്യൂവിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം എന്താണെന്നറിയോ, ഒരാളുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. സാറിന് നമുക്ക് പിന്നെ എടുക്കാം, ആദ്യം നമുക്ക് ഇവന്റെ ഇന്റർവ്യൂ എടുക്കാം. മാത്തു ഫസ്റ്റ് ടൈം നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുകയാണ്. വെൽക്കം സാർ. ഹായ് മാത്തു. ഐ നേരത്തെ എനിക്ക് ചിരിയൊക്കെ തന്നെയാണ്. എനിവേ സാർ വെൽക്കം, ഒരുപാട് സന്തോഷം. നമുക്കൊരു തേനീച്ച കുഞ്ഞിനെ കൂടെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ, അവന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേ? അതാണ് ആ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ്. ശരി, സോളമന്റെ തേനീച്ചകൾ ആ ഒരു സിനിമയുടെ ടൈറ്റിൽ ഇപ്പൊ എല്ലായിടത്തും ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. ഞാനപ്പോ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പേരാണ്, ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുകയാണ്, ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് പറഞ്ഞിട്ട്. കാരണം ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി അത് ശ്രദ്ധിക്കും. ഏറ്റവും ഒടുവിലായിട്ട് ആ ടീഷർട്ടിന്റെ പുറകിൽ ഒരു കോട്ട് ഉണ്ട്, ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെയാണ് ആ കോട്ട് എന്ന് പറയുന്നത്. സോ അദ്ദേഹവുമായിട്ട് ഇദ്ദേഹത്തിന് എത്രത്തോളം അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്? ആൽഫ്രഡ് ഹിച്ച്കോക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ്. എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളൊരു ഫിലിം മേക്കറാണ്. പിന്നെ ഈ സിനിമയുടെ ട്രെയിലറിന് ആൽഫ്രഡ് ഹിച്ച്കോക്കായിട്ട് ഒരു ബന്ധമുണ്ട്. എന്നെ ഏറ്റവും 1965 ഞാൻ ജനിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ സൈക്കോ എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്തു. സൈക്കോ റിലീസ് ആകുന്നതിന് മുമ്പ് ഒരു 5-6 മാസം മുമ്പ് 6 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ട്രെയിലർ തിയേറ്ററുകളിലെത്തി. അന്ന് ഇതുപോലത്തെ മീഡിയ ഒന്നുമില്ല, അന്ന് ഫിലിമിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ട്രെയിലർ, 6 മിനിറ്റ് ദൈർഘ്യം ഉണ്ടായിരുന്നു. അത് ഒരു ഒരാളുടെ കളക്ഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ആ സിനിമയിലെ നടീനടന്മാരാരുമില്ല, ലൊക്കേഷനും ഡയറക്ടറും മാത്രമാണ്. ഡയറക്ടർ ആ ലൊക്കേഷനിൽ നിന്നിട്ട് അതിൻ്റെ കഥ പറയും, ആ സിനിമയുടെ കഥ പറയും. അവസാനം നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സും ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ അത് ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു, എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അത് ചെയ്യണമെങ്കിൽ അതുപോലത്തെ ഒരു സിനിമയായിരിക്കണം ചെയ്യുന്നത്. ആ സ്വഭാവമുള്ളൊരു സിനിമയ്ക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡയറക്ടറെ ആളുകൾക്ക് നല്ല മുഖപരിചയം ഉണ്ടാവണം, എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ എന്നെ ഒരു മുഖപരിചയമാവാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നു, കാത്തിരിക്കുകയാണ്. പിന്നെ അതുപോലത്തെ ഒരു സിനിമയും അങ്ങനെ ഒരു വിഷയവും വരണമായിരുന്നു. അങ്ങനെ ഈ സിനിമ വന്നപ്പോൾ ഇതിൻ്റെ വിഷയം ഏതാണ്ട് അതിന് പറ്റുന്നതാണെന്ന് തോന്നിയപ്പോൾ എൻ്റെ സിനിമാറ്റോഗ്രാഫർ, എൻ്റെ റൈറ്റർ പ്രഗീഷ്, സിനിമാറ്റോഗ്രാഫർ അജ്മൽ സാബു, എൻ്റെ എഡിറ്റർ രഞ്ജൻ അബ്രഹാം, അവരോടൊക്കെ ഞാൻ ഈ കഥ ഡിസ്കസ് ചെയ്തു. ഇങ്ങനൊരു രീതിയുണ്ട്. അപ്പൊ പ്രഗീഷിന് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പ്രഗീഷ് അതിനൊരു സ്ക്രിപ്റ്റ് എഴുതി. ആ സ്ക്രിപ്റ്റ് ആക്ച്വലി അത് ഡയറക്ട് ചെയ്തത് അജ്മലാണ്, എൻ്റെ ക്യാമറാമാനാണ്. അപ്പൊ ഞാൻ അഭിനയിക്കുകയാണല്ലോ, ഞാൻ അതിൽ നടനാണ്. അജ്മലാണ് അത് ഡയറക്ട് ചെയ്തത്, സിനിമാറ്റോഗ്രാഫി ചെയ്തത്. ശരിക്കും ഹിച്ച്കോക്ക് എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് സസ്പെൻസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ക്യാപ്ഷൻ തന്നെ. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വായിച്ചപ്പോൾ. അപ്പോൾ ഡയറക്ടർ ആദ്യമായിട്ട് വന്നു നിന്ന് ആ ട്രെയിലറിൽ വന്നു നിന്ന് സംസാരിക്കുന്ന ഒക്കെ കൊണ്ടുവന്ന ഒരു മനുഷ്യനതാണ്. മലയാളത്തിന് അതൊരു പുതുമ തന്നെയാണ് അല്ലേ? ഡയറക്ടർ സിനിമയിൽ ആരും ചെയ്തിട്ടില്ല, അതൊരു വലിയ കാര്യമാണ്. വന്ന് നമ്മുടെ ഡയറക്ടർ വന്നു നിന്ന് ഈ സിനിമയെക്കുറിച്ച് ഒരു മൊത്തത്തിലുള്ളൊരു രീതി നമ്മളോട് പറഞ്ഞു തരികയാണ്. അതിൽ സസ്പെൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളുടെയും ഒന്നും രണ്ടും അവിടെ ഇവിടെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അത് പലരും ഇപ്പോഴായിരിക്കും കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങൾ ഒന്നുകൂടി പോയി ആ ഒരു ട്രെയിലർ കണ്ടിട്ട് ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സിങ്ക് ചെയ്യാൻ പറ്റും. എനിവേ അതൊരു വലിയ പരീക്ഷണമാണ്. ഇതുവരെ എടുക്കാത്തൊരു ജോണറിലുള്ളൊരു സിനിമയാണെന്ന് സാർ പലയിടത്തും പറഞ്ഞ് ഞാൻ കേൾക്കുന്നു. കറക്റ്റാണ്, ലാൽജോസ് ചിത്രം എന്ന് പറയുമ്പോൾ നമുക്കൊരു സിഗ്നേച്ചർ ഉണ്ട്. ആ ലാൽജോസ് സാറിൻ്റെ പടം, അപ്പോൾ നല്ല പ്രണയമുണ്ടാവും, ഒരു ഒരു തനിനാടൻ രീതി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ജോണറിലൊരു സിനിമ എടുക്കാൻ ഇത് തന്നെ ഇദ്ദേഹത്തിന് ഹിച്ച്കോക്കിനെ പോലുള്ളൊരു വ്യക്തിയാണോ പ്രചോദനം, അതോ ഇത് മനസ്സിൽ കുറേ നാളായിട്ട് ഉണ്ടായിരുന്നോ? അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ജോണറിൽ ഞാൻ മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആളുകൾ ആ സിനിമയെ ഈ ജോണറിലല്ല റിയലൈസ് ചെയ്തിട്ടുള്ളത്, അത് ക്ലാസ്മേറ്റ്സ് ആണ്. ഓ, അതെ അതെ, ക്ലാസ്മേറ്റ്സും ഒരു ലവ് സ്റ്റോറിയാണ് ബേസിക്കലി. അതിനൊരു
ഒരു മിസ്റ്ററിയുടെ പശ്ചാത്തലമുണ്ട്. അതിലൊരു മേർഡർ മിസ്റ്ററി ഉണ്ട് ആ സിനിമയിൽ. പക്ഷെ അതിന്റെ പശ്ചാത്തലമാണ് ആളുകളെ കൂടുതൽ ആകർഷിച്ചത്. ഈ സിനിമയിൽ ഇതൊരു ക്യാമ്പസ് പശ്ചാത്തലമല്ല, പക്ഷെ ഒരു പ്രണയവും ഒരു മിസ്റ്ററിയും ഈ സിനിമയിലും ഉണ്ട്. പശ്ചാത്തലം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് മാത്രം, പോലീസ് സ്റ്റേഷനും പോലീസ് ക്വാർട്ടേഴ്സും ഒക്കെയാണ് പശ്ചാത്തലം. ശരിക്കും എന്തുപറ്റി അതിൽ സാറിന്റെ പോസ്റ്ററുകളിലൊക്കെ ഞാൻ കണ്ട ഒരു കാര്യമാണ്, ഓരോ സ്ത്രീയിലും ഓരോ പെൺകുട്ടിയിലും ഉണ്ട് ഓരോ നായികമാരെന്നുള്ളൊരു ക്യാപ്ഷൻ ഞാൻ കണ്ടു. ശരിക്കും അതൊക്കെ നമ്മളെ സ്വാഭാവികമായിട്ടും പെൺകുട്ടി എന്ന നിലയിൽ നമ്മൾ അതൊക്കെ ഒരുപാട് ആകർഷിക്കും. റിയാലിറ്റി ഷോയിൽ നിന്ന് വന്ന പുതുമുഖങ്ങളാണ് ഇതിലുള്ളത്. വിൻസിനെ നമുക്ക് മാറ്റി നിർത്തിയാലും വിൻസി അതിൽ തന്നെയാണ് വന്നത്. പക്ഷേ എങ്കിലും അങ്ങനെ ഇപ്പോൾ ഇഞ്ചോട് ഇഞ്ച് മത്സരം നടക്കുന്ന ഒരു അല്ലേ, വലിയ വലിയ സ്റ്റാർസിൻ്റെ ഒക്കെ സിനിമകളാണ് തിയേറ്ററിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വരാനിരിക്കുന്നതൊക്കെ, അവിടെ ഈ പുതിയ പിള്ളേരെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ എന്തായിരുന്നു സാറിനൊരു പ്രചോദനം? അല്ല, സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ കണ്ടന്റ് തന്നെയാണ് എല്ലാ കാലത്തും സെല്ല് ചെയ്യുന്നത്. ഒരു പ്രസിദ്ധനായ താരം ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്കറ്റിങ്ങിന് എളുപ്പമുണ്ട്. അതർവൈസ് ക്യാരക്ടറിന് ചേരുന്ന ആളുകൾ തന്നെയാണ് സിനിമയിൽ അഭിനയിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് എല്ലാ സിനിമകളിലും കാസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഒരു താരം വരുമ്പോൾ ചിലപ്പോൾ ഒരു താരത്തിൻ്റെ ഡേറ്റ് ഉണ്ട്, അദ്ദേഹത്തിന് പറ്റിയ ഒരു കഥ അന്വേഷിക്കുമായിരിക്കും. അപ്പോഴും ആ അദ്ദേഹത്തിന് ചേരുന്ന ഒരു കഥയാണ് വരിക. അപ്പം അഭിനയിക്കുന്ന ആള് മാറുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു പഴയ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു താരമാണെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻ കുറേ കൂടി ഈസിയാണ്, പെട്ടെന്ന് ആളുകളിലേക്ക് റീച്ച് ചെയ്യും. പുതിയ ആൾക്കാരാണെങ്കിൽ അവരെ ആളുകളെ അക്സെപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതിൽ ഈ പെൺകുട്ടികൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പെൺകുട്ടികളെ കേന്ദ്ര കഥാപാത്രം എന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും ആ പാട്ടൊക്കെ ശരിക്കും ഒരു എന്തൊരു മൂഡാണ് ആ പാട്ട്. രണ്ടും പഞ്ചാര പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. അത് പാടിയിരിക്കുന്നതും നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത മുഖപരിചയം അധികം ഇല്ലാത്ത രണ്ടുപേരാണ്. അപ്പോൾ അതും ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ തന്നെ കണ്ടിന്യൂറ്റിയാണ്. കുറേ പേര് നമുക്കറിയാമെന്നുള്ള ആൾക്കാരൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഇത് വരുമ്പോൾ അത് സാറിന് ഒന്നുകൂടി ആലോചിക്കേണ്ട ഒരവസ്ഥ വന്നോ? അല്ല, പുതിയ ആളുകളെ വെച്ചിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ ജോജു ജോർജ് ഉണ്ട്, ജോണി ആന്റണി ഉണ്ട്, പരിചയമുള്ള മുഖങ്ങൾ വെച്ച് ഞാൻ ബാലൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കഥ പറയുന്നത്, ഈ കഥയുടെ ഒരു ബാക്ക് എന്ന് പറയുന്നത്, ഒരു ബാക്കിംഗ് എന്ന് പറയുന്നത് രണ്ട് പെൺകുട്ടികളുടെ കഥയാണ്. അത് അവർ രണ്ടുപേരും പോലീസുകാരികളാണ്. സാധാരണ സിനിമയിൽ പോലീസ് കഥകൾ വരുമ്പോൾ നായകൻ അല്ലെങ്കിൽ നായിക ഐ പി എസ് ഉദ്യോഗസ്ഥരായിരിക്കും. ഇതിപ്പോൾ പോലീസ് ഹയറാർക്കിയിലെ ഏറ്റവും താഴെയുള്ള ഒരാൾ ട്രാഫിക്കിലെ കോൺസ്റ്റബിൾ, ഒരാൾ ലോ ആൻഡ് ഓർഡറിലെ കോൺസ്റ്റബിൾസ് ആണ്. അതുകൊണ്ട് തന്നെ അവർ ജസ്റ്റ് അവരുടെ ക്യാമ്പസ് ടൈം കഴിഞ്ഞ്, അവർ പോലീസ് അക്കാഡമി കഴിഞ്ഞു, അക്കാഡമിയിൽ വെച്ച് അവർ കൂട്ടുകാരായി, അവർക്ക് ഒരുമിച്ച് ജോലി കിട്ടി. ഒരാൾ ട്രാഫിക്കിലും ഒരാൾ ലോ ആൻഡ് ഓർഡറിലാണ്. പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് ഒരു പോലീസ് ക്വാർട്ടേഴ്സിൽ ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്. രണ്ടുപേരും സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള രണ്ടുപേരാണ്. ഒരാൾ ഇരിഞ്ഞാലക്കുടയിലെ ഒരു തട്ടുകടക്കാരൻ്റെ മകളാണ്, ഒരാൾ പാലായിലൊരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുടെ മകളാണ്. അപ്പോൾ പ്രാരാബ്ദവും പ്രശ്നങ്ങളൊക്കെ ഉള്ള രണ്ട് പെൺകുട്ടികളാണ്. പക്ഷേ എന്നാലും അവരുടെ പ്രായം, അവരുടെ ജീവിതത്തോടുള്ളൊരു ആസക്തി, ഉള്ള മിനിമൽ കാര്യങ്ങളിൽ എൻജോയ് ചെയ്യാനുള്ള ഒരു ശ്രമം, അതിലാണ് നമ്മൾ സിനിമ തുടങ്ങുന്നത്. പിന്നെ കാണാൻ കൊള്ളാവുന്ന രണ്ട് പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ ആ പ്രായത്തിൽ 10-22 വയസ്സ് പ്രായമുള്ള അല്ലെങ്കിൽ 23 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളുടെ ലൈഫിലേക്ക് പുരുഷന്മാരുടെ കടന്നു കയറ്റം എന്തായാലും ഉണ്ട്. പുരുഷൻ കടന്നു വരുമ്പോൾ എന്തായാലും അവരുടെ ലൈഫ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആവും. അത് തന്നെ ഇവരുടെ ലൈഫിലും സംഭവിക്കുന്നു. ആ കോംപ്ലിക്കേഷൻസിൽ നിന്ന് പുറത്തു കടാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ശ്രമമാണ് ഈ സിനിമ. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഇവരുടെ ഈ ലൈഫിനെ സപ്ലിമെന്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. വിദ്യാജിയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഞാൻ വായിച്ച കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ പാട്ടുകൾ വിദ്യാജിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലാജു സാറിന്റെ സിനിമകളിൽ സുകുമാരിയമ്മയുടെ സാന്നിധ്യം, അത് കാര്യമായിട്ട് എത്രയോ സിനിമ, ഇത് 27-ാമത്തെ സിനിമ അല്ലേ? അപ്പോൾ സുകുമാരിയമ്മ ഒരുപാട് സിനിമകളിൽ, അതുപോലെ ശ്രീജ ചേച്ചി, ഞാനതുപോലെ ലാജു സാറിനെയാണ് ഇന്റർവ്യൂ എടുക്കാൻ വരുന്നത്. ശ്രീജാരവി, ഏറ്റവും കൂടുതൽ നായികമാർക്ക് ലാജു സാറിന്റെ ശബ്ദം, അതായത് നായികമാർക്ക് ശബ്ദം കൊടുത്ത ശ്രീജ ചേച്ചിയാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എൻ്റെ അന്വേഷണം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊരു ഇതാണ്. പിന്നെ അതുപോലെ നമ്മളെപ്പോഴും വിചാരിക്കും ദിലീപ് ഏട്ടൻ അല്ലെങ്കിൽ ചാക്കോച്ചൻ അങ്ങനെ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് എന്ന് വിചാരിക്കും. ഒരിക്കലല്ല, ബിജുച്ചേട്ടൻ, സലിമേട്ടൻ ഇവരൊക്കെയാണ് ലാജു സാറിൻ്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ. നായികമാരെ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു സമയത്തും ലാജു സാറിൻ്റെ എല്ലാ സിനിമകളിലെയും നായികമാരുടെ ഗ്രാഫ്, പിന്നീട് അങ്ങോട്ട് ഗംഭീര കഥാപാത്രങ്ങളിലൂടെ അവർ മുന്നോട്ട് പോയിട്ടുള്ളൂ. ഇതിലും ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷയാണ്. വിൻസി ആയാലും ശരി, ദർശന ആയാലും ശരി, അതൊരുപാട് പ്രതീക്ഷയുള്ളൊരു കാര്യമാണ്. ഇതും ആ ഒരു
റിയാലിറ്റി ഷോയില് ജഡ്ജായിരുന്നത് കൊണ്ട് മാത്രമാണോ അതോ ഇവരിൽ സാറിന് 100% വിശ്വാസം ഉണ്ടായിരുന്നോ? എനിക്ക് നല്ല വിശ്വാസം ഉണ്ട്. ബേസിക്കലി റിയാലിറ്റി ഷോ ചെയ്യുമ്പോൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു കഥയുണ്ടായിരുന്നു. അപ്പോൾ ആ കഥയിലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആളുകളെയാണ് ഞാൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തത്. അപ്പോൾ 10,000 പേര് പങ്കെടുത്ത് അപ്ലൈ ചെയ്ത ഒരു റിയാലിറ്റി ഷോ. അതിൽ നിന്ന് 16 പേരെ സെലക്ട് ചെയ്തു. ആ 16 പേർക്കും ഒരു 6-7 നീണ്ടു നിൽക്കുന്ന വലിയൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരുന്നു. ആ പീരീഡിൽ അവരെല്ലാവരും മിടുക്കന്മാരും മിടുക്കികളായി. അപ്പൊ പിന്നെ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ ചായയുള്ള ആളുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണ് ഇവരെ 4 എത്തിയത്. മറ്റുള്ളവരും നല്ല മിടുക്കന്മാരും മിടുക്കികൾ തന്നെയാണ്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു വെച്ചാൽ ആ കഥ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഫോം ചെയ്തപ്പോൾ അതിനൊരു വലിയ ബജറ്റ് ആവശ്യമുണ്ട്. ഇത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ ആയതുകൊണ്ട് പൈസയ്ക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത്രയും വലിയ സിനിമ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എൽ ജെ ഫിലിംസിന് ഇപ്പോൾ ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് വീണ്ടും കഥ മാറ്റേണ്ടി വന്നു. അപ്പൊ എന്തായെന്ന് വെച്ചാൽ ഈ 4 പേർക്കും ചേരുന്ന കഥാപാത്രങ്ങളെ കണ്ടെത്തേണ്ടി വന്നു. അപ്പൊ അത് കുറേ കൂടിയും നന്നായി അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഓരോ കഥാപാത്രത്തിനും അവരുടെ റിയൽ ഷെയ്ഡ്സ്, അപ്പോഴേക്കും എനിക്ക് 3 ബന്ധമുണ്ട് അവരായിട്ട്. അപ്പോൾ ഓരോരുത്തരെയും എനിക്ക് നന്നായി അറിയാം. അവരുടെ മാനറിസംസ്, അവരുടെ ക്യാരക്ടർ, അവരുടെ ഇഷ്ടങ്ങൾ. അപ്പോൾ ഓരോ കഥാപാത്രത്തിനും ഇവരുടെ തന്നെ പേഴ്സണൽ ട്രേറ്റ്സും ഷെയ്ഡ്സും വന്നു. അപ്പോൾ അവർക്കത് കുറേ കൂടി ഈസി ആയി ചെയ്യാം അല്ലേ. ഇനി നമുക്ക് കുറച്ചു നേരം സാറിനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാം. മാത്തു മാത്തു ഇന്റർവ്യൂ ഇരിക്കുവാണോ? ആ ചിച്ചു ചിച്ചു മാത്തു പാട്ട് പാടുവോ? മാത്തു ഒരു ഷേക്ക് ഹാൻഡ്, ഒരു ഷേക്ക് ഹാൻഡ്. വന്നു 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 വന്നു. ഹലോ മാത്തു മാത്തു, ഇക്കളിയാക്കി പിന്നെ ചിരിക്കത്തില്ലേ അല്ലേ? ഹലോ മാത്തു, നെയിൽ പോളിഷ് ആണ് നോക്കുന്നത്. കൊള്ളാവോ കൊള്ളാവോ കൊള്ളാവോ? അവിടെ ചക്കടും. ആ ഇനി ചാരി കിടന്നോ, ഇനി ബാക്കി ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ ആയിരുന്നോട്ടെ. സോളമന്റെ തേനീച്ചകൾ ഈ ടൈറ്റിൽ എന്താണ് ഹുക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്? ഞാൻ കണ്ടുപിടിച്ചു ആരൊക്കെയാണെന്ന്, പക്ഷെ എങ്കിലും സാർ പറയുന്നതായിരിക്കും കുറച്ചുകൂടി രസം. സോളമന്റെ തേനീച്ചകൾ എന്നുള്ള പേര് വരുന്നത് ശരിക്കും ബൈബിളിൽ നിന്നാണ്. ബൈബിളിലും ഖുറാനിലും ജൂയിഷ് ബൈബിളിലും ഒക്കെ ഉള്ള ഒരു രാജാവുണ്ട്. ബൈബിളിലത് സോളമനാണ്, കിങ് സോളമൻ. ഖുറാനിൽ സുലൈമാൻ. ജൂയിഷ് ബൈബിളില് ശലമോൻ. ഈ കിങ് അറിയപ്പെടുന്നത് സോളമൻ ദ വൈസ് എന്നാണ്, ബുദ്ധിമാനായ സോളമൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബുദ്ധിയെ പരീക്ഷിക്കാൻ അയൽ രാജ്യത്തെ രാജകുമാരി ഷേബ രാജ്ഞി ഒരു 2 പൂക്കൂടകൾ കൊടുത്തു വിട്ടു. ഒന്ന് ഒറിജിനൽ പൂക്കളും ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് പൂക്കളും. തൊടാതെയും മണക്കാതെയും അത് ഒറിജിനൽ കണ്ടുപിടിക്കണം. അപ്പൊ സോളമൻ കൊട്ടാരത്തിന്റെ ജനാലകൾ തുറന്നിട്ടു, പുറമേ നിന്ന് തേനീച്ചകൾ വന്നിട്ട് ഒറിജിനലിരുന്നു. അങ്ങനെ പൂവ്, ഒറിജിനൽ പൂവ് കണ്ടുപിടിച്ചു എന്നാണ് കഥ. അപ്പം നമ്മളുടെ ജുഡീഷ്യറിയില് ഒരു പ്രയോഗം പിൽക്കാലത്ത് വന്നു. വിചാരിക്കാത്ത സമയത്ത് അവിചാരിതമായിട്ട് വീണ് കിട്ടുന്ന തെളിവുകളെ ഹണി ബീസ് ഓഫ് സോളമൻ എന്നാണ് ജുഡീഷ്യറിയിൽ പറയാ. പോലീസിലും അങ്ങനെയുണ്ട്, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടുന്ന തെളിവുകളെ ഈ ഹണി ബീസ് ഓഫ് സോളമൻ എന്ന് പറയാറുണ്ട്. കേസ് ഡയറികളിലൊക്കെ ഉണ്ട്. നമ്മുടെ കെ ടി തോമസ് എന്ന് പറയുന്ന ജസ്റ്റിസ് കെ ടി തോമസ് സാറിന്റെ കേസ് ഡയറിയിൽ പേര് സോളമന്റെ തേനീച്ചകൾ എന്നായിരുന്നു. അതിന്റെ ഇംഗ്ലീഷ് പേര് ഹണി ബീസ് ഓഫ് സോളമൻ എന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ പേരിട്ടതിനു ശേഷമാണ് അങ്ങനെ ഒരു പുസ്തകം ഉണ്ട് എന്നുള്ളത് അറിയുന്നത്. നമ്മൾ ആ പുസ്തകം മേടിക്കുന്നതും അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ അനുഗ്രഹവും പെർമിഷനൊക്കെ മേടിച്ചു, ഡി സി ബുക്സ് അനുവദിച്ചു ഇത് എടുക്കാൻ. അങ്ങനെയാണ് ഈ പേര് ഇതിലേക്ക് വരുന്നത്. ഈ സിനിമയിലും നായകന്റെ പേര് സോളമൻ എന്നാണ്, ജോർജ് ജോർജ് ആണ് സോളമൻ. സോളമന് ഈ പറയുന്ന പോലെ കുറച്ച് മനുഷ്യരെ തേനീച്ചകളാക്കേണ്ടി വരും ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ. അപ്പൊ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മാസ്റ്റർ ഓഫ് സസ്പെൻസ് എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ വരുമ്പോഴും സാറിന്റെ ജോണോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ലാൽ ജോസ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഇങ്ങനൊരു സസ്പെൻസ്, ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവിയിലേക്ക് വരും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ലല്ലോ. പക്ഷെ അതും വേണമല്ലോ അല്ലേ സാറ് പറയുന്നത്? ബേസിക്കലി ഇതൊരു ലവ് സ്റ്റോറിയാണ്. ബേസിക്കലി ഇത് ലവ് സ്റ്റോറി തന്നെയാണ്. അതൊരു ലിറിക്കൽ വീഡിയോയിൽ നമ്മൾ അത് കേൾക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ബേസിക്കലി ലവ് സ്റ്റോറി തന്നെയാണ്. പക്ഷെ സാധാരണഗതിയിൽ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ ലവ് സ്റ്റോറികളുടെയും ഒരു ഘടന എന്ന് പറയുന്നത് ഈ നായകനും നായികയും തീവ്രമായ പ്രണയത്തിലെത്തുമ്പോൾ ആ പ്രണയനദിക്ക് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം വരും. ഉണ്ടായിരുന്നെങ്കിൽ അത്
ക്യാൻസർ ആയിരിക്കും, അല്ലെങ്കിൽ പണക്കാരനായ ആരെങ്കിലും ഒരാളുടെ അച്ഛൻ പണക്കാരനായിരിക്കും, പണക്കാരനായ ഒരു വില്ലൻ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വില്ലൻ, ഈ പെൺകുട്ടിയിൽ താല്പര്യമുള്ള ഒരു വില്ലൻ വരാം, അല്ലെങ്കിൽ നായകനിൽ താല്പര്യമുള്ള ഒരു പെൺകുട്ടി വില്ലത്തിയായിട്ട് വരാം. അപ്പൊ ഇവര് തമ്മിൽ ഒരു അകലുന്ന ഒരു സമയം ഉണ്ടാവണം, പിന്നീട് ഒരു ഒരുമിക്കും. അതാണ് എല്ലാ ലവ് സ്റ്റോറീസിലും. ഇതില് പക്ഷെ ഒരു ഒരു മിസ്റ്ററിയാണ് ഇവരെ തമ്മിൽ പിരിക്കുന്നത്. ആ മിസ്റ്ററിയുടെ സൊല്യൂഷനാണ് സിനിമ കണ്ടെത്തുന്നത്. ആസ്വദിക്കുന്നുണ്ട് അല്ലേ? പ്രണയം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആശാൻ ഇരുന്നങ്ങ് ചിരിക്കുവാണ്. വല്ലത് മനസ്സിലായിട്ടാണോ ചിരിക്കുന്നത്? ആണോ? എന്നെ മാറ്റി ചിരിക്കുന്ന എന്തിനാ? എന്നെ മാറ്റി ചിരിക്കുന്ന എന്തിനാ? എന്തിനാ ചിരിക്കുന്ന മനസ്സിലായില്ലേ? സിനിമ കാണണ്ടേ? നമുക്ക് സിനിമ കാണാൻ പോണ്ടേ? ഏ, വല്ല അറിയുന്നുണ്ടോ ഇവിടെ അപ്പൂപ്പൻ ഇതാ ഇത്രയും വലിയൊരു സംവിധായകനാണ്, സിനിമ റിലീസിനാണെന്നൊക്കെ. ഞങ്ങൾ കണ്ടു പോസ്റ്റ്, 30 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിൽ കിട്ടിയ മാത്തുവിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വന്നതിന് ശേഷമുള്ള സന്തോഷം എന്തൊക്കെയാണ്? അതുകൂടെ ചോദിക്കട്ടെ. ആ, ഇപ്പൊ വന്നതിന് ശേഷമാണ് ഞാൻ എന്റെ മക്കളെ ഒരിക്കലും ഇങ്ങനെ പുഞ്ചിക്കാനോ അവരോടൊപ്പം ഇരിക്കാനോ ഒന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ആ സമയത്തൊക്കെ മൂത്ത മകളുണ്ടായ കാലത്തൊക്കെ ഞാൻ ഈ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പറന്ന് നടക്കുന്ന ഒരു കാലമാണ്. ഒരു വർഷം 4-5 സിനിമകള് അവളെ കാണുന്നതും അവള് വളരണമെന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോ നമുക്ക് ഡിസൈഡ് ചെയ്യാലോ എന്ത് എപ്പോ പണി ജോലി ചെയ്യണം. ഇപ്പൊ ഒരു മാഗ്നറ്റ് ആണ്, വീട്ടിൽ പോവാ ഇവനെ കാണുക. ഒരു മാസത്തിലധികം ഞാൻ വിട്ടു തന്നിട്ടില്ല. എല്ലാ മാസവും ഇദ്ദേഹത്തിനെ വന്നൊന്ന് കണ്ട് ആശീർവാദം മേടിച്ചിട്ടേ പോകുള്ളൂ. ഇപ്പൊ എത്രയായി സർ? 7 മാസം. 7 മാസം? 7 മാസം? വലിയ കുട്ടിയായോ? വലിയ കുട്ടിയായോ? മാത്തു താഴെ ഒരു പല്ലൊക്കെ വന്നുണ്ട്. അയ്യോ, അപ്പൊ കടിക്കാനൊക്കെ ഉള്ളതൊക്കെ അപ്പൂപ്പൻ അങ്ങ് എൻജോയ് ചെയ്തോണ്ടിരിക്കയാണ്. എന്തെന്നാണ്? മാത്തു തന്നെയാണ് വിളിക്കുന്നത്. പേര് മാത്യു സക്കറിയ ജോഷു എന്നാണ്. വലിയ പേരാ. എഴുതാൻ കുറച്ചധികം നേരം എടുക്കും, എഴുതാൻ ഒത്തിരി സമയം. മാത്യു സി ജോഷു മാത്തു, നമുക്ക് അത് മതി. അതുകൊണ്ട് മാത്തു എന്ന് വിളിക്കും. ഇവന്റെ അപ്പന്റെ അപ്പന്റെ പേരും മാത്യു എന്നാണ്, എന്റെ പേരും മാത്യു എന്നാണ്, എന്റെ പള്ളിയിലെ പേര് മാത്യു എന്നാണ്, പള്ളിയിൽ ഇട്ടിട്ടുള്ള പേര്. എന്റെ അപ്പൂപ്പന്റെ പേരും മാത്യു എന്നാണ്. മാത്യു വിട്ടോളു, കളിയില്ല. ശരി, അപ്പൊ നമുക്ക് മാത്യു മതി. ഇത് വിദ്യാജീവായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, അത് നമുക്ക് പറയാറിയ എല്ലാ സിനിമകളിലെയും പാട്ടുകള്. അതായത് നമ്മള് വിദ്യാജീവായിട്ടുള്ള ലാൽജോസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇന്നും നമുക്ക് പ്രിയപ്പെട്ടതാണല്ലോ. അപ്പൊ ഈ ഒരു സിനിമയുമായിട്ടുള്ള ആ ഒരു വിദ്യാജീവായിട്ടുള്ള ഒരു സംസാരവും ഒരു ഡസൻ പടങ്ങൾ കഴിഞ്ഞു, അടുത്ത ഡസൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം പാട്ടുകള് ഞങ്ങൾ രണ്ടുപേരും ഒരേ ടേസ്റ്റുള്ള ആൾക്കാരാണ്. രണ്ടുപേർക്കും ഫോക്ക് സോങ്സ് ഇഷ്ടമാണ്, ഫോക്ക് ബേസിലുള്ള സിനിമകൾ ഇഷ്ടമാണ്. ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വില്ലേജ് ആംബിയൻസിലുള്ള സിനിമകളായിരുന്നു. അപ്പൊ വിദ്യ ഞാനും കറക്റ്റ് ജെല്ലായിരുന്നു. മറവത്തൂർ കണ്ണവ ചന്ദ്രനുദിക്കുന്നതിക്കല് അതിലൊരു മാറ്റം ഉണ്ടായിരുന്നു, സിനിമ രണ്ടാം ഭാവം മാത്രമായിരുന്നു, ബാക്കിയെല്ലാം വില്ലേജ് സിനിമകളായിരുന്നു. അപ്പൊ ഈ സിനിമ വന്നപ്പോ ഇത് പാട്ട് പാടണ്ടേ? പാടും, പാടിക്കോളൂ, പാടും മാത്തു. വരട്ടെ, ശബ്ദം വരട്ടെ. പാടിക്കേ, ഇത് എക്സ്ക്ലൂസീവ് ആണ് കേട്ടോ, അങ്ങനെ കിട്ടുള്ളൂ. ഇയാളെ പാട്ട് വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞങ്ങളല്ലേ കേൾപ്പിച്ചത്. ആണോ? ആണോ? നമുക്ക് പോവാമേ, ഞാൻ കൊണ്ടുപോട്ടോ. അപ്പൊ ഒരു സിനിമ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വിഷയം വിദ്യയുടെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു മ്യൂസിക് ഒക്കെ ഈ സിനിമയിലും ഉണ്ടാവും. പാട്ടില് പിന്നെ റൊമാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ പാട്ടുകളിലും ആ റൊമാൻസ് ഉണ്ടാവും. പക്ഷെ ഈ ഈ മിസ്റ്ററിയും ഒക്കെ ഉള്ള ഒരു സിനിമ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചാണ്. വിദ്യയും അധികം ചെയ്തിട്ടില്ല. അപ്പൊ ഈ പടത്തില് വേറൊരു തരം പശ്ചാത്തല സംഗീതം കേൾക്കാൻ പറ്റും. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ ഫോക്ക് സോങ്ങിന്റെ എന്നൊക്കെ പറഞ്ഞു തന്നെയാണ്, ആ പഞ്ചാര എന്ന് പറഞ്ഞ ആ പാട്ടൊക്കെ അല്ലേ? ഫോക്കിഷ് തന്നെയാണ് അത്. ശരിക്കും നമുക്ക് കൂടെ പാടാം, ഇനിയാണ് അങ്ങോട്ടൊക്കെ അത് എല്ലാരും കൂടെ പാടാൻ പോകുന്നത് എന്നുള്ളതാണ്. എപ്പോഴും തുടക്കത്തിൽ കേൾക്കുമ്പോൾ നമുക്കൊരു അത് കൂടെ പാടാനും അറിയാനും ഒക്കെ ഒന്ന് കേൾക്കാനും ഒക്കെ ഒരു സമയം എടുക്കും. അത് കഴിയുമ്പോൾ ഇനി സിനിമ തിയേറ്ററിലൊക്കെ വരുന്ന സമയത്ത് തിയേറ്ററിൽ ഇരുന്ന് തന്നെ ആളുകൾ പാടാനുള്ള സാധ്യത ഒരുപാട്. അതും രണ്ട് പുതിയ ആൾക്കാരാണ് പാടിയിരിക്കുന്നത്, റീനയും ആതിരയും. അതെ, ആതിരയുടെ ആദ്യത്തെ പാട്ടാണ്. റീന 1-2 പാട്ടുകൾ വേറെ പാടിയിട്ടുണ്ട്, പക്ഷെ
അവരുടെ പോപ്പുലർ ആവുന്ന പാട്ട് ആദ്യത്തെ പാട്ടാണ്. അതെ അല്ലേ? അത് ശരിക്കും അങ്ങനെ പുതിയ ആൾക്കാർക്ക് സാറ് അവസരം കൊടുക്കുന്നതിൽ അത് വല്ലാത്തൊരു കോമ്പിനേഷൻ അല്ലെങ്കിൽ വല്ലാത്തൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം പുതുമുഖങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്ത് സിനിമയിൽ വരാനുള്ള ബുദ്ധിമുട്ട് അത് സാറിന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നായികമാരുടെ കാര്യമായാലും നായകന്മാരുടെ കാര്യമായാലും ഇപ്പോൾ പാട്ട് ചെയ്തവരുടെ പാടിയവരുടെ കാര്യമായാലും ഒക്കെയും അങ്ങനൊരു അവസരം കൊടുക്കുന്നതിന് എല്ലാവരുടെ പേരിലും ഞാൻ സാറിനോട് താങ്ക്സ് പറയുകയാണ്. അതൊരു വല്ലാത്തൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. സാറിൻ്റെ ഒരു ജേണി അത് നമുക്ക് ചെറിയ വാക്കുകളിലൊന്ന് പറഞ്ഞു തീർക്കാം. ഒരുപാട് അവനിരിക്കുന്നതുകൊണ്ട് നമ്മൾ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. എങ്കിലും മറവത്തൂർ കനവും മുതൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സാർ ആഗ്രഹിച്ചതൊക്കെ നടക്കുന്നുണ്ടോ? ഞാൻ ആഗ്രഹിച്ചൊക്കെ നടന്നിട്ടുണ്ട്, ഇന്നുവരെ ജീവിതത്തിൽ ആഗ്രഹിച്ചൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ചിലപ്പോ മൂന്നാം ക്ലാസ്സിൽ ആഗ്രഹിച്ച കളിപ്പാട്ടം പ്രീതീകരിക്കാണ് കിട്ടുക എന്ന് പറഞ്ഞു. സമയമെടുക്കുന്നുണ്ട്, പക്ഷെ ഐ ആം ഹാപ്പി. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ചിലപ്പോ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പോലും നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഞാനൊരു പുതിയ ആളായിരുന്നപ്പോ അങ്ങനെ പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ സിനിമയിലൊരു അഡ്രസ്സോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഞാൻ ചെന്ന് നിന്നപ്പോ കമൽ സാറ് പറഞ്ഞൊരു യെസ്. പിന്നെ ഞാനാണ് സംവിധായകൻ, ഒരു തിരക്കഥ എഴുതാമോ എന്ന് എൻ്റെ പ്രൊഡ്യൂസർ ശ്രീനേട്ടനോട് ചോദിച്ചപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞൊരു യെസ്. എൻ്റെ സിനിമയിൽ അഭിനയിക്കാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ മമ്മൂക്ക പറഞ്ഞൊരു യെസ്. അത്തരം ഈ മൂന്ന് പേരുടെയും യെസ്സുകളാണ് എൻ്റെ ജീവിതം ഉണ്ടാക്കിയത്, എൻ്റെ ഒരു കരിയർ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ യെസ് പറയേണ്ട കുറെ ആളുകൾ എൻ്റെ മുമ്പിൽ വരും. യെസ് ഡിസേർവ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ യെസ് പറയുന്നത്. അത് അതെന്റെ ഞാൻ അതൊരിക്കലും ഒരു മഹത്തായ കാര്യമായിട്ട് വിചാരിക്കുന്നില്ല, അതെന്റെ ചുമതലയായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ഒരു വഴി അറിയാമല്ലോ സാർ, അതിലൂടെ കടന്നു വന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് അറിഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് ചെയ്യാനും പറ്റില്ല, നമുക്ക് അത് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം. അപ്പൊ എല്ലാ ആളുകൾക്കും ഇതുപോലെ സഹായിക്കണം എന്നുണ്ടാവും, പുതിയ ആളുകളെ കൊണ്ടുവരണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും അത് നടന്നു എന്ന് വരില്ല. എനിക്ക് തന്നെ ഇതിപ്പോ എൻ്റെ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു നിർമ്മാണ കമ്പനി ഉണ്ട്. അപ്പൊ വേറൊരാളോടും എനിക്ക് ഉത്തരം പറയേണ്ട ബാധ്യതയില്ല. എൻ്റെ പാർട്ട്നേഴ്സ് ഞാൻ പറയുന്നതിനനുസരിച്ച് നിൽക്കുന്ന ആളുകളാണ്, എന്നെ അനുവദിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു വലിയ പ്രസ്ഥാനം ഒരു കൂടെ നിന്നു ആ ഇവരെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ, അങ്ങനെ എല്ലാം ഒത്തു വന്നപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ മാത്രം ഒരു ശരി, സോളമന്റെ തേനീച്ചങ്ങൾ അങ്ങനെ ഒടുവിൽ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് എന്ന് തന്നെ വിചാരിക്കുക. നമ്മൾ ചില അതിനുശേഷം എന്താണ് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ് ജനങ്ങളിൽ നിന്ന്? നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ എല്ലാം നോക്കണമല്ലോ. നമ്മളിപ്പോൾ കോവിഡൊക്കെ ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ എങ്കിലും ഉണ്ട്, സ്റ്റിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എങ്കിലും തിയേറ്റർ ഇപ്പോൾ ഇങ്ങനെ സജീവമായി വരുന്നുണ്ട് എങ്കിലും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഒ ടി ടി പോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെയാണ് കൂടുതൽ പ്രോമിനൻസ് കൊടുക്കുന്നത്. തിയേറ്ററിൽ വന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർ മെജോറിറ്റി അറിയാലോ, സിനിമയെ സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷെ എങ്കിലും ആഫ്റ്റർ റിലീസ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ എന്താ? ഈ സിനിമ ഒരു വലിയ വിജയമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ ഒരിക്കലും ഇതിനു മുൻപ് പറഞ്ഞിട്ടില്ല, അറിയില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇതിനെക്കുറിച്ച് എനിക്കൊരു പോസിറ്റീവ് തോട്ട് ഉണ്ട്. അതിൻ്റെ കാരണം ഈ സിനിമ കാണാൻ ആദ്യ ദിവസം ഇടിച്ചു കയറി വരുന്ന ആൾക്കാരെയൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഈ സിനിമയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഞാൻ 22 ക്യാമ്പസുകളിൽ പോയി, ഇനിയും ഒരു 5-10 ക്യാമ്പസിലും കൂടി ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10-32 ക്യാമ്പസിൽ 1000 പേരെ വെച്ച് കൂട്ടിയാൽ തന്നെ 32,000 ചെറുപ്പക്കാരിലേക്ക് ഞങ്ങളുടെ സിനിമ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ റിലീസ് ചെയ്യുന്ന തിയേറ്ററുകളിൽ അവർ വന്നാൽ എൻ്റെ നൂൺ ഷോ നടക്കും. നൂൺ ഷോ പോലും നടക്കാത്ത സിനിമകളുണ്ട് ഈ സമയത്ത്. അത്രയും ആളുകൾ തിയേറ്ററിലേക്ക് വരാത്തൊരു സീസണായിരുന്നു അത്. അപ്പൊ എന്തായാലും നൂൺ ഷോ നടക്കും. നൂൺ ഷോയിൽ ഇത് കാണുന്ന ആൾക്കാർ, ഒരു പകുതി നിറഞ്ഞ തിയേറ്ററിൽ ഈ സിനിമ നടന്നാൽ ആ ആളുകളായിരിക്കും എൻ്റെ പബ്ലിസിറ്റി കൊണ്ടുപോകാൻ പോകുന്നത്. അവർക്ക് ഈ സിനിമയെ തള്ളി പറയാൻ പറ്റില്ല, അവർക്ക് ഈ സിനിമ റെക്കമെൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ മൗത്ത് ടു മൗത്ത് പഴയ രീതിയിൽ പറഞ്ഞ് കേട്ട് പറഞ്ഞ് കേട്ട് ആദ്യത്തെ ആഴ്ചയുടെ ഒരു അവസാനം ആകുമ്പോഴേക്കും ഈ സിനിമ ഹൗസ്ഫുൾ തിയേറ്ററുകളായി മാറും. പിന്നെ കുറച്ചു കാലം തിയേറ്ററിലുണ്ടാവും. സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അല്ലേ മാത്തു? സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അല്ലടാ അല്ലേ അല്ലേ മാത്തു അല്ലേ മാത്തു അതാണ് 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 ആ കൊടുക്കേ അതാണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അല്ലേ. ശരി, കോളേജ് വൈബിലേക്ക് സാറ് പോയപ്പോ സാറ് അതിലേക്ക് ഇങ്ങ് മാറുകയായിരുന്നു. കാസർഗോഡൊക്കെ ഇങ്ങനെ ഇളക്കി മറിക്കാണ്. കോളേജിൻ്റെയൊക്കെ വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും.
ഞാൻ കണ്ടപ്പോൾ തന്നെ രാജു സാറിനെ ഇങ്ങനെ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല സാർ, സത്യമല്ലേ? വേറെ അങ്ങനെ ഒരുപാട് പ്രൊമോഷൻസിനായിട്ട് സാർ ഇങ്ങനെ ഇറങ്ങി പോയിട്ടില്ല. അതെ, അപ്പൊ സാർ ഇങ്ങനെ കോളേജ് പിള്ളേരുടെ വൈബിൽ ഇങ്ങനെ അങ്ങോട്ട് എന്തായിരുന്നു ഇയാള് വല്ലതും കണ്ടോ? താഴെ വരെ ഇറങ്ങി. അപ്പൊ ആ ഒരു വൈബിലേക്ക് സാർ പോയി. അപ്പൊ ശരിക്കും എന്ത് തോന്നി? ഇത് നേരത്തെ ആകാമായിരുന്നു എന്ന് തോന്നിയോ? ഇല്ല, ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ. അത് ഇതായിരുന്നു, ഈ സിനിമ അത് റിസർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ചെറുപ്പക്കാരുടെ കഥയാണ്, ചെറുപ്പക്കാർക്ക് മനസ്സിലാവുന്ന കഥയാണ്, അവർക്ക് മനസ്സിലാവുന്ന ഇമോഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് ഇപ്പോഴായിരുന്നു അതിന്റെ കറക്റ്റ് ടൈം എന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും നല്ല റെസ്പോൺസ് ആയിരുന്നു അല്ലേ? അവരെല്ലാരും പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ വന്നിട്ട് പറഞ്ഞു, സാർ പേടിക്കണ്ട, ഇത് ഞങ്ങൾ ഏറ്റെടുത്തു, ഇവരുടെ കാര്യം ഞങ്ങൾ ഏറ്റു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇവര് ടെൻഷനിലാണോ? മൊത്തത്തിൽ നമ്മുടെ ടീം ടെൻഷൻ ഉണ്ടോ? ഇല്ല, അവര് പുതിയ തലമുറയുടെ ഒരു പ്രത്യേകത വെച്ചാൽ അവര് ഇതിനെല്ലാം വളരെ ഈസി ആയിട്ടാണ്, വളരെ ശുഭാപ്തി വിശ്വാസക്കാരാണ്. ഏതായാലും കൂടുതൽ ഒന്നും പറയാനില്ല. ത്രൂ ഔട്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം നമ്മുടെ അല്ലെ കംപ്ലീറ്റ് ആയിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ്. എൻജോയ് ചെയ്ത ഉച്ചക്കരെ. ശരി, അപ്പോൾ ഏതായാലും സാർ കൂടുതൽ ഒന്നുമില്ല, സന്തോഷം മാത്രം. സോളമൻ്റെ തേനീച്ചകൾ എന്ന് പറയുന്ന ഈ ഒരു പേര് അല്ലെങ്കിൽ ഈ ഒരു സിനിമ കോളേജുകളെല്ലാം ഏറ്റെടുക്കും എന്നുള്ളത് സാറിന് 100% ഷുവറാണ്, ഞങ്ങൾക്കും ഷുവറാണ്. അവർ ആ കൊടുത്ത ഒരു പോസിറ്റീവ് എനർജി എല്ലാ ഫാമിലീസിലേക്കും എല്ലാ കോളേജിലേക്കും സ്കൂളിലേക്കും ഒക്കെയും സ്പ്രെഡ് ആവട്ടെ. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് ലാൽജോ സാറിൻ്റെ പുതിയൊരു അല്ലേ പുതിയൊരു ഒരു ദിശയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഫേസ്, കറക്റ്റ്, പുതിയൊരു ഫേസ് എല്ലാവർക്കും ഇരു കൈ നീട്ടി സ്വീകരിക്കാനാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഓണത്തിന് മുമ്പേ ആണ് സാർ തിയേറ്ററിൽ സിനിമ എത്തുന്നത്. ഇത്തവണത്തെ ഓണവും നമുക്കൊക്കെ വലിയ പ്രതീക്ഷയാണ്. കഴിഞ്ഞൊന്നും നല്ലതായിട്ടൊന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ സിനിമകൾ കൊണ്ടും ഒക്കെയും ഈ ഓണം റിച്ച് ആയിരിക്കും എന്നുള്ളത്. പിന്നെ സോളമൻ്റെ തേനീച്ചകളുണ്ടല്ലോ, എന്തൊക്കെയാണ് ഓണ വിശേഷം? എന്തൊക്കെയാണ്? അല്ല, ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ രണ്ട് ഓണങ്ങൾ വെള്ളപ്പൊക്കവും ഒക്കെ ആയിട്ട് ആകെ അനുഭവമായിരുന്നു. ഇത്തവണ അത് ഉണ്ടാവില്ലേ? ഇത്തവണ സിനിമാ തിയേറ്ററുകളും ഓണ കച്ചവടവും ഓണ ചന്തകളും ഒക്കെ ഉഷാറാവട്ടെ. മുമ്പൊരിക്കല് മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമ ജൂലൈയിലെ ഒരു കൊടും മഴയത്തായിരുന്നു റിലീസ് ചെയ്തത്, ഒരു ജൂലൈ 4 ആ സിനിമ. പിന്നീട് തുടർന്ന് വന്ന ഓണക്കാലത്തും അത് കഴിഞ്ഞിട്ടുള്ള ക്രിസ്മസ് കാലത്തൊക്കെ തിയേറ്ററിലുണ്ടായിരുന്നു. അപ്പൊ അറ്റ്ലീസ്റ്റ് ഈ പടം ഓണക്കാലത്തേക്കെങ്കിലും തിയേറ്ററിൽ നിലനിൽക്കട്ടെ, ഓണം ആഘോഷിക്കാൻ വരുന്ന കുടുംബങ്ങളോടൊപ്പം സോളമനും തേനീച്ചകളും ഉണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കാം. സാറിന്റെ ഓണം ഇത്തവണ ഇവന്റെ കൂടെയാണോ? ആ, മിക്കവാറും ഇവന്റെ കൂടെ തന്നെ ആയിരിക്കും. മോള് അങ്ങോട്ട് വരും, ചെലപ്പോ അവന്റെ ആദ്യത്തെ ഓണാണ്. ആണല്ലേ? അപ്പൊ അടിച്ചു വിളിക്കണ്ടേ? എന്നെ വിളിക്കോ, എന്നെ വിളിക്കോ. ഹലോ, ക്യാമറ ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ശരി, അപ്പൊ എന്തായാലും സാർ ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ഈ സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണവും സിനിമയുടെ എല്ലാ വിജയത്തിന് ആശംസകളും. വിജയാഘോഷത്തിൽ ഞങ്ങളുണ്ടാവും. തീർച്ചയായും. താങ്ക് യു സോ മച്ച്.